മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 25 ഓളം പേർക്ക് ടൈഫോയിഡ് സ്ഥിരീകരിച്ചു. സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സ്കൂളിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. പനിയെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥി ചികിത്സ തേടിയപ്പോഴാണ് ടൈഫോയിഡ് ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്ന് ഗോത്ര വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന സ്കൂളിൽ രോഗം പടർന്നു പിടിക്കുകയായിരുന്നു. രക്ഷിതാക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന നടത്തി. ആദ്യ പരിശോധനയിൽ 14 പേരിലാണ് രോഗം കണ്ടെത്തിയത്. പിന്നീട് 13 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 27 പേർക്കാണ് രോഗബാധയുണ്ടായത്. നിലവിൽ 20 കുട്ടികൾക്കാണ് ടൈഫോയിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 8 കുട്ടികൾ നിലവിൽ അവർ വീട്ടിൽ പോയിട്ടുണ്ട്. ബാക്കി 12 കുട്ടികൾ നമ്മുടെ ഹോസ്റ്റലിൽ സെപ്പറേറ്റ് അവരെ പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്ന 100 കുട്ടികളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണമുള്ളവരാണ്. ഹോസ്റ്റലിലെ വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. കുടിവെള്ളം മലിനമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വൃത്തിഹീനമായ സാഹചര്യമാണ് ഹോസ്റ്റലിൽ ഉള്ളതെന്ന് വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് സ്കൂളിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. രോഗം ബാധിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 24 ഇടുക്കി.